നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പണി വാങ്ങുന്ന പോലീസ്. കെവിൻ കൊലക്കേസിൽ കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടു. നടപടിയെടുത്തത് ASI TM ബിജുവിനെതിരെ. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറിന്റെ നടപടിയിൽ ബിജുവിനൊപ്പം കൈക്കൂലി വാങ്ങിയ പോലീസ് ഡ്രൈവറുടെ 3 വർഷത്തെ ആനുകൂല്യങ്ങൾ റദ്ദാക്കി. മുൻ SI MS ഷിബു, പോലീസ് റൈറ്റർ എന്നിവർക്കെതിരെയും അന്വേഷണം. കേസ് ദുരഭിമാന കൊലയായി കണക്കാക്കി വിചാരണ നടത്താൻ ഇന്നലെ സെഷൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. അതിവേഗ കോടതിയിൽ 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണം. തുടങ്ങുന്ന ദിവസം മുതൽ ദിവസവും വിചാരണ നടത്തണം. April 10 വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതി ഉത്തരവ്. കോടതി നിർദ്ദേശം ദുരഭിമാന കൊലകൾ പ്രത്യേക പരിഗണന നൽകി വിചാരണ ചെയ്യണമെന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. പാർട്ടിയെ വലയ്ക്കുന്ന ബന്ധുക്കൾ. ബന്ധുനിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയോ പാർട്ടിയോ വിശദീകരണം ചോദിച്ചിട്ടില്ലെന്ന് മന്ത്രി KT ജലീൽ. കോടിയേരിയെ കണ്ടത് സ്വാഭാവിക കൂടിക്കാഴ്ച. കുറ്റിപ്പുറത്ത് ജയിച്ചതു മുതൽ മുസ്ലിം ലീഗ് തന്നെ വേട്ടയാടുകയാണെന്നും മന്ത്രി ജലീൽ. കൂടിക്കാഴ്ച അടുത്ത സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളതിനാലെന്ന സൂചന. നേരത്തെ മന്ത്രിയെ ന്യായീകരിച്ച് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ അബ്ദുൾ വഹാബ് രംഗത്തെത്തിയിരുന്നു. ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ തസ്തികയിലേക്ക് മന്ത്രിയുടെ ബന്ധു KT അദീബിനെ നിയമിച്ചത് ചട്ടങ്ങൾ പാലിച്ചെന്ന് ചെയർമാൻ. അപേക്ഷകളിൽ യോഗ്യതയുണ്ടായിരുന്നത് അദീബിനു മാത്രം. ഡെപ്യൂട്ടേഷനിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് നിയമനം നടത്താൻ ചട്ടങ്ങളിൽ തടസ്സമൊന്നുമില്ലെന്നും വിശദീകരണം. അസാധുവിന്റെ വാർഷികം. നോട്ട് അസാധുവാക്കലിന്റെ 2nd വാർഷികദിനത്തിൽ പുതിയ വിശദീകരണവുമായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. നോട്ട് അസാധുവാക്കലിന്റെ ലക്ഷ്യം കേവലം നോട്ട് കണ്ടുകെട്ടൽ മാത്രമല്ല, ശരിയായ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കാനായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെന്നും ജെയ്റ്റ്ലി. കറൻസിയിൽ നിന്ന് ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് രാജ്യത്തെ മാറ്റാൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു ഇളക്കം ആവശ്യമായിരുന്നുവെന്നും ജെയ്റ്റ്ലിയുടെ വിശദീകരണം. നോട്ട് നിരോധനത്തിന്റെ 2nd വാർഷികത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ കരിദിനം ആചരിക്കുമ്പോൾ കള്ളപ്പണ വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ച് BJP. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപനത്തിന് സമാനമായി ഇന്നു രാത്രി മാധ്യമങ്ങളിലൂടെ മോദി രാജ്യത്തോട് മാപ്പു പറയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. നിരോധിച്ച നോട്ടുകളുടെ 99.3% ബാങ്കിൽ തിരിച്ചെത്തിയെന്നാണ് RBI കഴിഞ്ഞ ഓഗസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നത്. കള്ളപ്പണം പിടിക്കാൻ എന്ന പേരിൽ 2016 നവംബർ 8 രാത്രിയാണ് രാജ്യത്ത് 500 ന്റെയും 1000 ന്റെയും നോട്ടുകൾ നിരോധിച്ചത്. അതേസമയം നോട്ട് നിരോധനത്തിന്റെ മുറിപ്പാടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രതികരണം. പോലീസിന്റെ കൈവിട്ട കളി. നെയ്യാറ്റിൻകരയിൽ DYSP തർക്കത്തിനിടെ യുവാവ് മരിച്ചത് തലയ്ക്ക് ക്ഷതമേറ്റെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തെറിച്ചു വീണപ്പോൾ തലയ്ക്ക് ക്ഷതമേറ്റു. വാരയിലും കൈയും ഒടിഞ്ഞിരുന്നു. തലയോട്ടി പൊട്ടിയത് ഞരമ്പുകൾ പൊട്ടാൻ കാരണമായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകത്തിൽ പോലീസ് വീഴ്ച പുറത്തായതിനു പിന്നാലെ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ CPOമാരായ സജീഷ് കുമാർ, ഷിബു എന്നിവർക്കാണ് സസ്പെൻഷൻ. നടപടി സനലിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അപകടത്തിനുശേഷം സനൽ 1.5 മണിക്കൂർ റോഡിൽ കിടന്നു എന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. സംഭവത്തിലെ പോലീസ് വീഴ്ച ശരിവച്ച CCTV ദൃശ്യങ്ങളും പുറത്തായിരുന്നു. കേസ് ക്രൈംബ്രാഞ്ച് SP ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. അതിനിടെ കേസിൽ മുൻകൂർ ജാമ്യം തേടി DYSP തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചു. കേസെടുക്കാൻ സുവർണാവസരം. ശബരിമല വിഷയത്തിലെ വിവാദ പ്രസംഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്ക് കുരുക്ക്. യുവമോർച്ച യോഗത്തിൽ നടത്തിയ വിവാദ പ്രസംഗത്തിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്ത കോഴിക്കോട് കസബ പോലീസ്. കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. ശബരിമല വിഷയം BJPക്ക് കിട്ടിയ സുവർണാവസരമെന്ന് പ്രസംഗത്തിൽ ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു. നട അടച്ചിടുന്നതിൽ തന്ത്രിക്ക് നിയമോപദേശം നൽകിയിരുന്നുവെന്നും വിവാദ പരാമർശം നടത്തിയിരുന്നു. പൊതുജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന വിധം പ്രസംഗം നടത്തിയ ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു പരാതി. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ NDA നയിക്കുന്ന രഥയാത്രയിൽ പങ്കെടുക്കുന്ന സംസ്ഥാന അധ്യക്ഷനെതിരായ നടപടി പിന്നീട്. BJP നയിക്കുന്ന രഥയാത്രയ്ക്ക് കാസർഗോഡ് മധൂരിൽ തുടക്കമായി. കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ ഉദ്ഘാടനം ചെയ്തു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.